ഡിസംബർ 14-15 തീയതികളിൽ വടകരയിൽ നടക്കുന്ന പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വനിതാ സംഗമം സംഘടിപ്പിച്ചു. കോട്ടപ്പറമ്പിൽ നടന്ന പരിപാടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജാനമ്മ കുഞ്ഞുണ്ണി ഉദ്ഘാടനം ചെയ്തു. ഈ വനിതാ സംഗമത്തിൽ നിങ്ങൾ വെച്ചിട്ടുള്ളത് വർത്തമാനകാല ഇന്ത്യ എന്ന ഒരു സത്യ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരുമ്പോൾ പുരോഗമന കലാ സാഹിത്യ സംഘത്തെ സംബന്ധിച്ച് 1935 മുതൽ 1935 ലോകമെമ്പാടുമുള്ള പുരോഗമനാശയക്കാരായിട്ടുള്ള സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളിൽ അണിചേർന്നിട്ടുള്ള അല്ലെങ്കിൽ അണിചേരാൻ ആഹ്വാനം ചെയ്തിട്ടുള്ള സാഹിത്യകാരന്മാരടക്കം വിപ്ലവബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്വാതന്ത്ര്യേച്ഛുക്കളായി ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. 1937 ഇന്ത്യയിൽ ജീവൽ സാഹിത്യ സംഘടനയും 1944 പുരോഗമന സാഹിത്യ സംഘടനയും പിന്നീട് 1971 ദേശാഭിമാനി സ്റ്റഡി സർക്കിളും 1981 വൈലോപ്പള്ളിയുടെ നേതൃത്വത്തിലുള്ള കേരളത്തിൽ പുരോഗമന കലാ സാഹിത്യ സംഘവും ഉണ്ടായിട്ടുള്ളത്. പിന്നീടും 10 വർഷം കഴിഞ്ഞിട്ടാണ് 1992 പെരുമ്പാവൂരിൽ ചേർന്നിട്ടുള്ള പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ കാലം പുതിയ വെല്ലുവിളി എന്നുള്ള ഒരു നയരേഖ പെരുമ്പാവൂർ രേഖയാണ് പുരോഗമന കലാ സാഹിത്യ സംഘത്തിൻ്റെ. തുടർന്ന് ഇതപര്യന്തമുള്ള പ്രവർത്തനങ്ങൾക്ക് മാർഗദർശകമായി നിന്നിട്ടുള്ളത്. കാനപ്പള്ളി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കെ പി ബിന്ദു അധ്യക്ഷയായിരുന്നു. പി എം ഗീത ടീച്ചർ മുഖ്യപ്രഭാഷണം നടത്തി. കടത്തനാട് നാരായൺ മാസ്റ്റർ ചടങ്ങിൽ പങ്കെടുത്തു. ശൈലജ പി നന്ദി പറഞ്ഞു. തുടർന്ന് അഗർബത്തി എന്ന നാടകം അരങ്ങേറി.